അതായത് ഇത് കണ്ടാ നിങ്ങള് ആ ഇതൊരു മനുഷ്യന്റെ ശ്വാസകോശാണിത്. ഈ കാണുന്നത് പായ പൊളിക്കണ്ട അങ്ങനെ വിചാരിക്ക. അപ്പോ ഒരു സരാസരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞു കൂടുന്ന ഒരു വർഷത്തെ കറയുണ്ട്. അപ്പൊ 10-60 വർഷമായിട്ട് വലിച്ചു കൂട്ടണ നിങ്ങളുടെ ശ്വാസകോശത്തിൽ എത്ര കറ ഉണ്ടാവും? അപ്പൊ നിങ്ങളൊരു രോഗിയാണ്, വലിയ രോഗി. അത് കാരണം ഞാൻ ഒരു മരുന്ന് എഴുതി തരാം. ആ മരുന്ന് നിങ്ങൾ തൽക്കാലം 2 ദിവസം കഴിച്ചിട്ട് ഇവിടെ അഡ്മിറ്റ് ആക്കണം. ഇവിടെ അഡ്മിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ഓപ്പറേഷൻ എന്താ വെച്ചാൽ അതും ഇതൊക്കെ ഇവരിവിടെ ചെയ്തു തരും. ചിലപ്പോ ലിവർ മാറ്റി വെക്കേണ്ടി വരും. പേടിക്കണ്ട, അത് മേടിക്കാൻ കിട്ടും. അവർക്ക് മേടിച്ചു വെച്ചാലും കേട്ടോ. ഓപ്പറേഷൻ വേണോ? ലിവർ മാറ്റി വെക്കണ്ട, നിസ്സാര ഒരു സംഭവമുള്ള ഒരു 10-60 ലക്ഷത്തിന്റെ ഇതില് നിൽക്കും. മക്കള് ദുബായിലല്ലേ, അപ്പൊ ഇവിടെ കാണിച്ചാ മതി. ഇവിടെ 3-ാമത്തെ നില കെട്ടിപ്പൊക്കുകയാണേ. അപ്പൊ അതിനുള്ളൊരു സംവിധാനം ഇവിടെ പറഞ്ഞ ആൾക്കാർക്ക് ഇത് അവിടെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ അഡ്മിറ്റ് ആക്കും കേട്ടോ. ശ്വാസവാസം അവിടെ ഇരുന്നോട്ടെ, ശ്വാസവാസം ഇവിടെ ഇരുന്നോട്ടെ. ഇനി പറഞ്ഞ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. പൊള്ള ശ്വാസവാസമായിട്ട് പോയിക്കോട്ടെ. അതൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ കൊടുത്താൽ മതി കേട്ടാ. ഇത് ഭാര്യ മക്കളുണ്ട് എന്നൊക്കെ ഡോക്ടർമാരുടെ അടുത്ത് പറഞ്ഞാൽ വെറുതെ വിടാൻ പറ്റുമോ?